സലാർ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. സ്പോയിലർ അലേർട്ട് ഉണ്ട്. ഇപ്പം മൂവി കണ്ടിട്ട് വന്നിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ അതിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞേക്കാം. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം മാത്രം വന്ന് ഈ ഒരു റിവ്യൂ കേൾക്കുക. റിവ്യൂ ഒന്നും കേൾക്കണ്ട, നമുക്ക് സലാറിന്റെ കുറച്ച് കാര്യങ്ങളും, അതായത് സലാർ എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറെ പേർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് സംസാരിച്ച് പോവാം എന്നുള്ള രീതിയിലാണ്. ഇപ്പം സലാർ എന്ന് പറയുന്ന മൂവി അത്യാവശ്യം നല്ല ബോക്സ് ഓഫീസ് കളക്ഷൻ ഒക്കെ നേടി മുന്നേറുകയാണ്. പക്ഷെ ഞാൻ പോയ തിയേറ്ററിൽ ആകെ 20 പേരുണ്ടായിരുന്നുള്ളൂ. അത് ഇവിടുത്തെ നെഗറ്റീവ് റിവ്യൂകളും കാര്യങ്ങളൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ടാവാം. ഇപ്പൊ KGF എന്ന് പറയുന്നത് ആ ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ സംവിധായകനാണ് ഇതിന്റെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്രതീക്ഷ എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് പേര് നെഗറ്റീവ് റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാസിന്റെ അഭിനയം പോരാ, അദ്ദേഹത്തിനെ കൊണ്ട് ആ ഒരു സംഭവം പറ്റില്ല, അങ്ങനെ എങ്ങനെയാന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രഭാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ ഒരു മൂവിയിൽ, ഇപ്പൊ മൂവി കണ്ടവരാണെങ്കിൽ ഈ മൂവിയിൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ ഒരു ഇത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആകെ 2-3 പേരുടെ അദ്ദേഹം ഇമോഷണലി കണക്ട് ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ, അദ്ദേഹത്തിന്റെ അമ്മ, ഇവരോട് രണ്ടുപേരും ഇവര് പറയുന്നത് എന്തും അതേപോലെ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു പ്രഭാസ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ കാണിച്ചിട്ടുള്ളത്. സോ അവിടെ ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവിടെ അദ്ദേഹം നോക്കുന്ന 2 ഇമോഷൻസ് എന്ന് വെച്ചാൽ ഒന്ന് കൂട്ടുകാരന്റെ ഇമോഷനും ഒന്ന് അമ്മയുടെ ഇമോഷനും ആണ്. വേറൊരു ഇമോഷനും കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഇല്ല. അപ്പം മീൻസ് ഒരു തീ കൊടുത്താൽ തിരിയുന്ന ഒരു റോബോട്ട് എന്ന് അതിനെ ചിന്തിക്കാം. ഈ റോബോട്ടിന്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു റോബോട്ടിക് ഫീലിങ്സ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് പ്രഭാസിന്റെ ബോഡി ലാംഗ്വേജിലും ശരീരത്തിലും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഇത് കഴിഞ്ഞപ്പോൾ. ഒബ്വിയസ്ലി ഈ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലെ 2 കഥാപാത്രങ്ങളാണ് ദേവിയും ഭരതരാജ മന്നാറും. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 2 കൂട്ടുകാർ ബദ്ധ ശത്രുക്കളാകുന്ന കഥ എന്ന് പറഞ്ഞിട്ടാണ്. ഫസ്റ്റ് ഈ ഒരു ഇതിൽ, അതായത് സീസ് ഫയർ എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ അങ്ങനൊരു സംഭവമില്ല. അവര് ബദ്ധ ശത്രുക്കളായിട്ടില്ല. അതാവാൻ പോകുന്നത് അടുത്ത പാർട്ടിലായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഉറപ്പായിട്ടും അവർ തമ്മിലുള്ള ഒരു ക്ലാഷും കാര്യങ്ങളൊക്കെ വരും. ഇപ്പം നമ്മൾ ഒന്നാമത്തെ പാർട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പാർട്ടിൽ ഇന്റർവെല്ല് വരെ, ഇന്റർവെല്ലിന്റെ ആ ഒരു ഇന്റർവെൽ പഞ്ചിന് തൊട്ട് മുന്നെയാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ വരുന്നത്, അല്ലാതെ പൃഥ്വിരാജ് വരുന്നത്. മീൻസ് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ബിൽഡിംഗ് ഒക്കെ അതിന് മുന്നേ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവരെ കൂട്ടുകാരും കാര്യങ്ങളും ആ ഒരു ക്ലാൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഈ ക്ലാനുകളും ഈ ക്ലാൻ അടിച്ചു പിരിയുന്നതും അവിടെ അധികാരം കൈയടക്കാൻ ശ്രമിക്കുന്നവരുടെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളും അവരുടെ ആ ഒരു അവരുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി എൻഗേജിങ് ആകും. ഫസ്റ്റ് ഹാഫിൽ നോക്കുമ്പോൾ ഈ ഒരു സലാർ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ, അതായത് നമ്മുടെ ദേവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ബിൽഡിംഗ് ആണ്, അത് അദ്ദേഹം എത്രത്തോളം ഭീകരനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ മീൻസ് അത് പ്രേക്ഷകനില് ആ ഒരു സംഭവം എത്തിക്കുന്നതിൽ നമുക്കതൊരു ഫീൽ ചെയ്ത് മീൻസ് ആ ഒരു അത്ര ഒരു ഇത് പഞ്ചോടുകൂടി നമ്മളെ ഹൃദയത്തിലേക്ക് കയറാൻ ഫസ്റ്റ് ഹാഫിൽ കഴിയാണ്ടിരുന്നതായിരിക്കാം സിനിമയ്ക്ക് ഇത്രത്തോളം നെഗറ്റീവ് വരാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പൊ പൃഥ്വിരാജിന്റെ ആക്ടീവ് ആണെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അടിപൊളി കിഡിലനായിട്ട് ഈ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കുറെ പേര് പറയുന്ന കേട്ടു പൃഥ്വിരാജിനെ സൈഡാക്കി. പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് എന്തോരം ഡെപ്ത് ഉള്ള ക്യാരക്ടറാണ് കേസ്. അതായത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്, ഈ ഒരു സിനിമയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂട്ടുകാരന് വേണ്ടി അദ്ദേഹത്തിന്റെ കൈവള എറിഞ്ഞ് ആ ഒരു പ്രദേശം വരെ കളഞ്ഞ് കൂട്ടുകാരന് വേണ്ടി നിന്ന ആ ഒരു വ്യക്തി, അതായത് ആ പ്രദേശം തിരിച്ചു പിടിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മൊത്തം ക്ലാനിനെയും തിരിച്ചു പിടിക്കാൻ ആ ഒരു കൈവള, അന്ന് കൊടുത്ത കൈവള കൊണ്ട് ആ ഒരു പ്രദേശം മുഴുവൻ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ തിരിച്ചു പിടിക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ, അതായത് അത്രത്തോളം ആ ഒരു ഡെപ്തിലാണ് ആ ഒരു ക്യാരക്ടർ നടക്കുന്നത്. ഇപ്പോഴും അതായത് ഈ ഒരു ആർമിക്ക് പകരം പ്രഭാസിനെ വിളിച്ചുകൊണ്ടിരികയാണ് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ചെയ്യുന്നത്. ഈ ഒരു ആർമിക്ക് പകരം പ്രഭാസ് എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ഒരു, അതായത് നഷ്ടപ്പെട്ട ഒരു കൈവളയ്ക്ക് പകരം ആ ഒരു ഫുൾ ആ സ്ഥലം ഫുള്ള് നേടാൻ ആ വ്യക്തിയെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, അതായത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്, അത്രത്തോളം ഡെപ്ത് ഉണ്ടെങ്കിൽ കൂടി ആ ഫ്രണ്ട്ഷിപ്പിനെ വെച്ച് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ആണ് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ. പല ഷെയ്ഡിൽ നിങ്ങൾ നോക്കുമ്പോൾ പല ചിരികളിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു ഡെപ്ത് മനസ്സിലാവും.
എന്തുകൊണ്ടാണ് പ്രഭാസിനെ അവിടെ അടക്കി നിർത്തിയതെന്നുള്ള ആ ഒരു രീതിയിലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. തനിക്ക് ആവശ്യം വന്ന സമയത്ത് വിളിക്കാൻ പോകുന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം വലിയൊരു പ്ലോട്ടും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഇതിൽ തന്നെയാണെങ്കിലും എനിക്ക് തോന്നുന്നു പ്രഭാസിനെക്കാട്ടും മീൻസ് ആ ഒരു ഇതിൽ ഇമോഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഡെപ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നിൽക്കുന്നത് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ തന്നെയാണ്. അപ്പം കുറെ പേര് പറഞ്ഞിട്ട് പൃഥ്വിരാജിനെ കൊണ്ടുപോയി സൈഡാക്കിയത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. അത് മീൻസ് ഇത് ഈ മാസ് കാണിക്കുക അല്ലെങ്കിൽ അടിച്ചിടുക അടിച്ച് ഒതുക്കുക എന്ന് പറയുന്നത് മാത്രമല്ല ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, ഇൻഡെപ്തിലൂടെ അല്ലെങ്കിൽ മൈൻഡ് ഗെയിം കളിക്കുക, മീൻസ് ആ ഒരു ഗെയിമാണ് പൃഥ്വിരാജ് അല്ലെങ്കിൽ ദേവരാജ മന്നാർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ആ ക്യാരക്ടർ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ നോക്കുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടു ഇതിന്റെ. പക്ഷെ ഇത് എനിക്കതാണ് ഈ 2017 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സിനിമ നടക്കുന്നതായിട്ട് കാണിക്കുന്നത്. ആ ഒരു കളർ ഗ്രേഡും ആ ഒരു സംഭവമാണ്. 2017 ഈ ഒരു സംഭവം നടക്കുന്നത്, 2010 മീൻസ് ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ 7 കൊല്ലം മുമ്പല്ലേ വിളിച്ചുകൊണ്ട് വരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ആ ഒരു കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ എന്നുള്ള ഒരു സംഭവം, അതായത് KGFന്റെ ആ ഒരു കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നപ്പോൾ KGF കുറച്ചും കൂടി പഴയ കഥയാകുമ്പോൾ നമ്മൾ ആ ഒരു കളർ ഗ്രേഡിൽ ഇങ്ങനെ ലയിച്ചിരുന്നു പോകും. ഇതിൽ കുറച്ചും കൂടി ആ ഒരു മീൻസ് ഈ 2010-17 എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മൈൻഡ് തന്നെ നമ്മളുടെ ഉള്ളിൽ കളിക്കുന്നതാണ്. മീൻസ് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കില്ലേ ഇങ്ങനെ എങ്ങനെയാ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും അങ്ങനെ ഒരു ഇതാണോ എന്നുള്ളൊരു ടോക്ക് കാര്യങ്ങളൊക്കെ വരും, അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. എന്തായാലും എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സലാർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ഒന്നും പറയാനല്ല. സെക്കൻഡ് പാർട്ടിൽ ഇവർ തമ്മിലുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്, അതായത് എങ്ങനെ ദേവരാജ മന്നാർ വരദരാജ അല്ലേ വരദരാജ മന്നാറിന് ഈ ഒരു സംഭവം, അതായത് ഈ ക്ലാനൊക്കെ ഇതാക്കി ആ ഒരു ഇരിപ്പിടം എങ്ങനെ നമ്മുടെ സലാർ നേടിക്കൊടുത്തു എന്നുള്ളതാണ്. ഈ സലാർ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ദേവ വേറൊരു ക്ലാനിലുള്ളതാണ്. അവരുടെ ക്ലാനിനെ നശിപ്പിച്ച ഈ മന്നാറിന്റെ ക്ലാനിനെ കൊല്ലലാണ് അവരുടെ ക്ലാനിന്റെ പരിപാടി. അപ്പം ഈ സ്വന്തം ക്ലാനിനോട് നീതി പുലർത്തുവോ അങ്ങനത്തെ ഒരു കാര്യം നോക്കാണ്ട് എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ശത്രുക്കളായത് എന്നുള്ളൊരു ചിന്തയുണ്ട്. പിന്നെ ആ ഒരു സീല്, അതായത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സിനിമ കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഈ സലാർ അതായത് ഈ രാജ്യങ്ങളൊക്കെ ഭരതരാജ മന്നാറിന് തിരിച്ച് നേടിക്കൊടുത്ത സമയത്ത് ഒരുപാട് നിയമങ്ങൾ വീണ്ടും തിരുത്തപ്പെടുത്തി എഴുതിയ ആളാണ് നമ്മുടെ സ്വന്തം ദേവ എന്ന് പറയുന്നത്. അപ്പം അതിലാണ് ഈ പച്ച കുത്തുന്ന ഈ പച്ച കുത്തൽ എവിടെ കണ്ടു കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ആ പച്ച കുത്തൽ ഉണ്ടാക്കി തന്നെ നമ്മുടെ സലാറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പച്ച കുത്തൽ അതിന് ആര് തടഞ്ഞു കഴിഞ്ഞാലും അവരെ കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട്. സോ അത് ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഇവർ തെറ്റിയെന്നുള്ള കാര്യം അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ ചിന്തകൾക്ക് അതീതമായിട്ട് ചിന്തിക്കാൻ ഇട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇങ്ങനെ ചിന്തിക്കാൻ വരുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതായത് വേറൊരു സംഭവം നമ്മുടെ ഈ പാരലൽ വേൾഡ് എന്നൊക്കെ പറയുന്നത് പാരലലായിട്ട് ഒരു 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 രാജ്യം പോലെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്, അവിടെ ഇത്രയും ആൾക്കാരുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രശ്നം നടക്കുന്നുണ്ട്, അതിനുള്ളിൽ ഇങ്ങനെ ഒരു വലിയ ആളുണ്ട്, ഓ എങ്ങനെയാണല്ലേ ചിന്തിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. സോ എന്തായാലും സലാർ എന്ന് പറയുന്ന മൂവി ഇഷ്ടപ്പെടാണ്ടായ കാരണങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ കണ്ടവരിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും എൻ്റെ പോലത്തെ അഭിപ്രായങ്ങൾ ഉണ്ടാകും സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അത്ര മോശം സിനിമയൊന്നുമല്ല സലാർ. ഇപ്പം എല്ലാവരും പറയുന്ന പോലെ ഇപ്പൊ ഒരു ബോംബ് പടം അങ്ങനത്തെ ഒരു സംഭവം ഒന്നല്ല. പടത്തിലുണ്ട് കേസ്, പടത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചിന്തിക്കാനും. കഥ വേസ് ആണെങ്കിലും ഉണ്ട്, അഭിനയ വേസിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം KGF എന്ന് പറയുന്നൊരു മൂവി ആയിട്ടൊന്നും ഇതിനെ താരതമ്യം, അത് വേറൊരു സെക്ടർ, ഇത് വേറൊരു സെക്ടർ എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ് ഇത്. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ മീൻസ് അത്രയും എക്സ്പെക്ട് ചെയ്ത് പോയിട്ടൊന്നും കിട്ടാത്ത, പക്ഷേ ഇതിനകത്ത് ഉണ്ട്, പടത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. പടത്തിൽ മീൻസ് നമ്മൾ ആ ഒരു ഇപ്പൊ ഒരുപാട് പൊട്ടപ്പടൊക്കെ ഇതിനെക്കാട്ടൊക്കെ ചവറു പോലത്തെ ഒരുപാട് പടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്രത്തോളം ഒന്നും മോശമല്ല സലാർ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ, എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റുമായിരിക്കും. ബൈ ബൈ.